അല്ലെങ്കിലും സിപിഐഎമ്മിനെതിരെ ദിനംപ്രതി നുണക്കഥകൾ പടച്ചുവിടാൻ ഇവിടുത്തെ ചില പ്രമുഖ മാധ്യമങ്ങൾക്ക് വലിയ വിരുദ്ധമാണ്. ഇപ്പോൾ സിപിഐഎമ്മിനെതിരെ നിരന്തരമായി വരുന്ന ചില വാർത്തകൾ എല്ലാം തന്നെ അടിസ്ഥാനരഹിതവും പച്ചക്കള്ളവുമാണെന്ന് സിപിഐഎം ജില്ലാ കമ്മിറ്റി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. കുറെ നാളായി കുട്ടനാട്ടിൽ സിപിഐഎമ്മിൽ നിന്ന് കൂട്ടരാജി എന്ന് പറഞ്ഞു വാർത്തകൾ നിരന്തരം പ്രചരിപ്പിക്കുകയാണ്. ഇപ്പോൾ രാജിവെച്ചവർ ഏതോ പാർട്ടിയിൽ ചേരുന്നു എന്നാണ് വാർത്തകൾ പ്രചരിക്കുന്നത്. കുട്ടനാട്ടിൽ നിന്ന് നാളിതുവരെ ഒരാളും സിപിഐഎം വിട്ട് പോയിട്ടില്ല, മറ്റു പാർട്ടിയിൽ ചേർന്നിട്ടുമില്ല. പിന്നെ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പച്ചക്കള്ളങ്ങൾ പടച്ചുവിടുന്നതെന്ന് മനസ്സിലാകുന്നില്ല. എന്നാൽ മറ്റു പാർട്ടികളിൽ നിന്ന് രാജിവെച്ച് നിരവധി പേർ സിപിഐഎമ്മിനൊപ്പം പ്രവർത്തിക്കുന്നുമുണ്ട്. വെട്ടുകേസിൽ സിപിഐഎം പ്രാദേശിക നേതൃത്വം ഒത്തുതീർപ്പുണ്ടാക്കിയെന്ന വാർത്ത പ്രചരിപ്പിച്ച പത്രം പിന്നീട് ജില്ലാ നേതൃത്വം ഇടപെട്ട് ഒത്തുതീർപ്പ് പൊളിച്ചുവെന്ന വാർത്ത കൊടുത്തു. അവിടെ ഒരു ഒത്തുതീർപ്പും ഉണ്ടായിട്ടുമില്ല, പൊളിച്ചിട്ടുമില്ല, പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയുമാണ്. നിരന്തരമായി നുണപ്രചരണം നടത്തി ആലപ്പുഴ ജില്ലാ സിപിഐഎമ്മിന്റെ കരുത്ത് തകർക്കാം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പ്രചാരവേല നടക്കുന്നത്. ജില്ലയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളുടെ പിന്തുണയുള്ള കരുത്തുറ്റ രാഷ്ട്രീയ പാർട്ടിയാണ് സിപിഐഎം. ആലപ്പുഴ പാർലമെന്റ് സീറ്റിലും 9-ൽ 8 നിയമസഭാ മണ്ഡലങ്ങളും LDF ആണ് വിജയിച്ചത്. ഇപ്പോൾ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലും നടക്കുന്നത് മറ്റൊന്നുമല്ല, അവിടെയും ഇടതുപക്ഷത്തെ താഴെ ഇറക്കാൻ പല നുണ വാർത്തകളും പ്രചരിപ്പിക്കുന്നു. ഇതിന്റെ എല്ലാം പിന്നിൽ ആരൊക്കെയാണെന്ന് വളരെ വ്യക്തമായി തന്നെ നമ്മൾക്ക് മനസ്സിലാകും. മുഖ്യമന്ത്രിയുടെ മകളെ പോലും വെറുതെ വിടാതെ ഓരോ ഇല്ലാ കഥകൾ മെനഞ്ഞെടുത്ത് ഒന്ന് ആളിക്കത്തിക്കാനും നോക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതും എട്ടു നിലയിൽ ചീറ്റി പോകുകയായിരുന്നു. ജില്ലയിലെ 72 പഞ്ചായത്തുകളിൽ 62-ലും 12 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 11-ലും 23 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ 21-ലും LDF ആണ് വിജയിച്ചത്. ഈ രൂപത്തിൽ ജില്ലയിലെ ജനങ്ങളുടെ പിന്തുണ ആർജിച്ച സിപിഐഎമ്മിനെതിരെ കള്ളപ്രചരണം നടത്തി മോശപ്പെടുത്താനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. ഈ മാധ്യമ പ്രചാരവേല ജില്ലയിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞ് സിപിഐഎമ്മിനെ കൂടുതൽ ശക്തിപ്പെടുത്തുക തന്നെ ചെയ്യുമെന്ന് ജില്ലാ സെക്രട്ടറി R. നാസർ പറഞ്ഞു.